ഈ മുടി വളർച്ചയ്ക്ക് നമ്മൾ ഏത് എണ്ണയാണ് ഉപയോഗിക്കേണ്ടത്? മുടിക്ക് നല്ല ഉള്ളുണ്ടാവാനായിട്ട്, നല്ല കട്ടിയുള്ള മുടി ഉണ്ടാവാൻ, മുടി കൊഴിച്ചിൽ ഒഴിവാക്കാനായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റും? മുടിയിലെ താരൻ ഒഴിവാക്കാൻ നമ്മൾ എന്തെല്ലാം ഭക്ഷണ കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടും ശ്രദ്ധിക്കേണ്ടതുമുണ്ട്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമുക്കിന്നൊന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യമേ തന്നെ മുടി എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. മുടി എന്ന് പറയുന്നത് ഒരു ചെടി വളരുന്നത് പോലെ, പുല്ല് മുളയ്ക്കുന്നത് പോലെ വരുന്ന ഒരു സംഗതിയല്ല. കാര്യം അത് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തോന്നുമെങ്കിലും മുടി എന്ന് പറയുന്നത് നമ്മുടെ ഡെഡ് സെൽസ് പുറത്തേക്ക് തള്ളി വരുന്നതാണ് എന്നുള്ളത് ആദ്യമേ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഡെഡ് സെൽസ് വളർന്നു വരുന്നത് അത് ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് പോലെ, ചെടിക്ക് വളമിടുന്നത് പോലെ, അങ്ങനെ എന്തെങ്കിലും എണ്ണ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വളമിടിയിൽ കൊണ്ടോ ഹെയർ പാക്ക് കൊണ്ടോ ഒക്കെ ഉണ്ടാക്കുന്നതിനേക്കാൾ നമ്മൾ ആ മുടിയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ന്യൂട്രിയൻസ് സപ്ലിമെൻറ്റ് ചെയ്യുന്നത് വഴിയും അതിലെ രോഗങ്ങൾ ഉണ്ടാകുന്നത് അവോയ്ഡ് ചെയ്യുന്നത് വഴിയുമാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് ആദ്യമേ മനസ്സിലാക്കുക. പ്രത്യേകിച്ചും നമുക്ക് ഈ ഹോർമോണിൻ്റെ വ്യതിയാനങ്ങൾ കൊണ്ട് മുടി കൊഴിച്ചിൽ ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഏറ്റവും കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് തൈറോയിഡിൻ്റെ കുറവ് കൊണ്ട്, ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്ന അബ്നോർമാലിറ്റി കൊണ്ട് മുടി കൊഴിച്ചിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സ്ത്രീകളിൽ ഈ ബയോട്ടിൻ എന്ന് പറയുന്ന ഒരു മേജർ ന്യൂട്രിയൻ, ബയോട്ടിൻ എന്ന് പറയുന്നത് B7 ആണ്, വൈറ്റമിൻ ബി കോംപ്ലക്സിലെ ഒരു പ്രത്യേക തരത്തിലുള്ള ന്യൂട്രിയൻ്റ്, അതിൻ്റെ കുറവ് കൊണ്ട് 41% സ്ത്രീകളിലും ഈ മുടി കൊഴിച്ചിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട വില്ലനാണ് താരൻ എന്ന് പറയുന്നത്. ഈ താരൻ മുടിക്ക് മാത്രമല്ല കേട്ടോ പ്രശ്നം ഉണ്ടാകുന്നത്, അത് മുഖത്ത് കുരുക്കൾ ഉണ്ടാക്കാം, ദേഹത്തും കഴുത്തുകളിലും ഒക്കെ ചിലപ്പോൾ കുരുവായിട്ടും ചൊറിച്ചിലായിട്ടും ഒക്കെ ഉണ്ടാക്കാം. അപ്പം നമ്മൾ അവനെ വിളിക്കുന്നത് സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്നുള്ള പേരുകൊണ്ടാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് മുടിയെ കൂടി അഫക്റ്റ് ചെയ്യുന്ന അലർജിക് പ്രോബ്ലംസിൽ പെടുന്ന ഒരു സംഗതിയാണ്. അതുപോലെ ഹെൽമെറ്റ് വയ്ക്കുന്നവർക്ക് അതിൻ്റെ ഭയങ്കരമായിട്ടുള്ള ചൂട് കൊണ്ട് അല്ലെങ്കിൽ സ്ട്രെസ് ഫാക്ടർ കൊണ്ട് മറ്റ് അസുഖങ്ങൾ കൊണ്ട്, ഇപ്പോൾ ഡയബറ്റീസ് പോലുള്ളതോ എന്തെങ്കിലും ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ഉണ്ടാകുന്ന കിഡ്നി അസുഖങ്ങളോ ലിവറിൻ്റെ പ്രോബ്ലംസ് കൊണ്ടോ ഒക്കെ ഈ മുടി കൊഴിച്ചിലുണ്ടാകാം. അത് തലയിലെ മുടി മാത്രമല്ല, ചിലപ്പോൾ കാലിലെ രോമം വരെ പൊഴിഞ്ഞു പോകുന്നത് നമ്മൾ പലപ്പോഴും നോട്ടീസ് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ അത് കാലിലേക്കുള്ള രക്തയോട്ടം കുറഞ്ഞു പോകുന്നതുകൊണ്ട് പോലും നമുക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതേപോലെ നമ്മുടെ സ്ട്രെസ് എന്ന് പറയുന്നത് അധികം ആരും അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരു കാര്യമാണ്. നമ്മുടെ മനസ്സും ശരീരവും വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷേ പലപ്പോഴും ശരീരത്തിൻ്റെ അസുഖങ്ങൾ വരുമ്പോഴത്തേക്കും മനസ്സിൻ്റെ കാര്യം നമ്മൾ മറന്നു പോകും എന്നുള്ളതാണ്. അപ്പോൾ ഈ മുടിയുടെ ഉള്ളും കട്ടിയും ഒക്കെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സും നല്ല ഹെൽത്തി ആയിട്ടിരിക്കണം എന്നുള്ളത് മനസ്സിലാക്കുക. സ്ട്രെസ് ഫാക്ടർ കൊണ്ട് തന്നെ മുടി കൊഴിച്ചിൽ ഒത്തിരി ഉണ്ടാകാം എന്നുള്ളതും പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഈ വൈറ്റമിൻ D3 എന്ന് പറയുന്ന ഒരു വൈറ്റലായിട്ടുള്ള ന്യൂട്രിയൻ്റ്, അത് പരിശോധിക്കാനായിട്ട് തന്നെ 1000 രൂപ ചിലവ് വരും. പലപ്പോഴും വൈറ്റമിൻ D3 95% ആൾക്കാരിലും ഡെഫിഷ്യൻ്റാണ്. അതിന് പലപ്പോഴും സപ്ലിമെൻറ്റ്സ് കൊടുക്കേണ്ടതായിട്ടും വരാറുണ്ട്. അതുപോലെ വൈറ്റമിൻ ബി കോംപ്ലക്സ് ആയിട്ടുള്ള വൈറ്റമിൻ B1 എന്ന് പറയുന്നത് തൈമിനാണ്, B6 എന്ന് പറയുന്നത് പിറിഡോക്സിനാണ്. അപ്പോൾ ഈ മുടിയുടെ കൊഴിച്ചിൽ കൂടുതലായിട്ടുണ്ട് അല്ലെങ്കിൽ മുടി ഒട്ടുമില്ല, അതിൻ്റെ കട്ടി ഉണ്ടാവണം എന്ന് പറയുമ്പോഴേക്കും മിക്കവാറും നിങ്ങളുടെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്നിൽ ഒരു ബി കോംപ്ലക്സ് വൈറ്റമിനും കൂടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ബി കോംപ്ലക്സ് വൈറ്റമിൻ മാത്രമല്ല അതിനകത്ത് വേണ്ടത്, നേരത്തെ പറഞ്ഞ B6 എന്ന് പറയുന്നത് പിറിഡോക്സിൻ, B7 ബയോട്ടിൻ, ഇതെല്ലാം ബി കോംപ്ലക്സിലുണ്ട്. ഈ B7 എന്ന് പറയുന്ന ബയോട്ടിനാണ് മുടിക്ക് കറുപ്പ് നിറം കൊടുക്കുന്നത്. B12 എന്ന് പറയുന്ന മിഥൈൽ കോബാളമൈൻ, ഇതും അടങ്ങിയിട്ടുള്ള ബി കോംപ്ലക്സ് വൈറ്റമിൻസ് ഡോക്ടർ ചിലപ്പോൾ പ്രിസ്ക്രൈബ് ചെയ്തേക്കാം. ഇത് നമുക്ക് ഭക്ഷണത്തിൽ എന്തിലൊക്കെ ഉൾപ്പെടുത്താം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ ഈ ബി കോംപ്ലക്സ് മാത്രമല്ല, വൈറ്റമിൻ ഇ എന്ന് പറയുന്ന ന്യൂട്രിയൻ്റ് വേണം, വൈറ്റമിൻ എ ആവശ്യമാണ്, വൈറ്റമിൻ സി ആവശ്യമാണ്, പലതരത്തിലുള്ള മിനറൽസ് അതായത് സിങ്ക്, സെലനിയം, മഗ്നീഷ്യം, കാൽഷ്യം, ഒമേഗ 3, ഇതെല്ലാം നമുക്ക് നമ്മുടെ ന്യൂട്രിയൻസിൻ്റെ കാര്യത്തിൽ ആഡ് ചെയ്യേണ്ട സംഗതികളാണ്. അപ്പോൾ പലപ്പോഴും ഈ ഒമേഗ 3 ഒന്നും അളവ് നമ്മുടെ ശരീരത്തിൽ എത്രയുണ്ട് എന്ന് തിട്ടപ്പെടുത്താനുള്ള ടെസ്റ്റുകൾ പോലും ഇന്ന് നമുക്ക് അവൈലബിൾ അല്ല എന്നുള്ള നിർഭാഗ്യകരമായിട്ടുള്ളൊരു കാര്യം കൂടി ഇതിനകത്ത് നോട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് തന്നെ നമുക്ക് 95% അസുഖങ്ങൾക്കും കാരണമായിട്ട് വരാറുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക.
അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പറയുമ്പോഴത്തേക്കും അതിനോടൊപ്പം ഒരു ന്യൂട്രിയൻ്റ് സപ്ലിമെൻറ്റും കൂടി ഡോക്ടർ ആഡ് ചെയ്ത് തന്നേക്കാം. അപ്പോൾ അതിന് പകരം നമുക്ക് ഭക്ഷണത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കാമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ B12 എന്ന് പറയുന്ന മീഥൈൽ കൊബാലമൈൻ അല്ലെങ്കിൽ ബി കോംപ്ലക്സ് വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള സംഗതികളാണ് ഈ മീറ്റ്, ഇറച്ചി വർഗത്തിൽപ്പെട്ട എല്ലാ തരത്തിലുള്ള പ്രോട്ടീനും അതുപോലെ എഗ്ഗ് പ്രോട്ടീൻ, എഗ്ഗ് വൈറ്റിൽ പ്രത്യേകിച്ചും മഷ്റൂംസിൽ ഒക്കെ കൂടുതലായിട്ടും അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ B7 എന്ന് പറയുന്നത് നമ്മുടെ മധുരക്കിഴങ്ങ്, സ്വീറ്റ് പൊട്ടാറ്റോയിൽ ഇഷ്ടം പോലെയുണ്ട്. നട്ട്സ് ആയിട്ടുള്ള കാഷ്യൂ നട്ട്, ബദാം, അവോക്കാഡോ പോലെയുള്ള സാധനങ്ങൾ, പലതരത്തിലുള്ള ചണവിത്തുകൾ, പംകിൻ സീഡ്സ്, ഇതിലെല്ലാം നമുക്ക് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളതാണ്. ഇനി ബീഫ് ലിവറിലും ധാരാളമായിട്ട് അയൺ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ക്യാപ്സിക്കം പോലുള്ള വെജിറ്റബിൾസിൽ, ഫ്രൂട്ട്സിൽ ഒക്കെ ധാരാളമായിട്ട് ഇതടങ്ങിയിട്ടുള്ളതാണ്. ഇനി പലപ്പോഴും ഈ ബി കോംപ്ലക്സിൻ്റെ ഡെഫിഷ്യൻസി വരുന്നത് നമ്മളെ തന്നെ ചില ദുശീലങ്ങൾ കൊണ്ടാണ്. പ്രത്യേകിച്ചും പുകവലിക്കുന്നവർക്ക്, മദ്യപിക്കുന്നവർക്ക് ഒക്കെ ഈ ബി കോംപ്ലക്സിൻ്റെ ഡെഫിഷ്യൻസി വരാറുണ്ട്. ഏറ്റവും പ്രധാനം B1 എന്ന തയമിൻ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാക്കുന്ന, അതിന് പല പേരുകളുമുണ്ട്, സൈക്കോസിസ് പോലുള്ള വെർണിക്കോസ് എൻകഫലോപ്പതി അല്ലെങ്കിൽ സൈക്കോസിസ് ഒക്കെ പോലുള്ള പ്രശ്നങ്ങൾ ഈ B1 ഡെഫിഷ്യൻസി കൊണ്ട് ആൽക്കഹോളിക്സിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ്. അതുപോലെ വൈറ്റമിൻ ഇ വളരെ വൈറ്റലായിട്ടുള്ള ഒരു ന്യൂട്രിയൻ്റാണ്. ഈ വൈറ്റമിൻ ഇയുടെ ഡെഫിഷ്യൻസി തന്നെ പലപ്പോഴും നീർക്കെട്ടും ഇൻഫ്ലമേറ്ററി പ്രോസസ്സും ഉണ്ടാക്കും. അത് തന്നെ ഫ്രീ റാഡിക്കൽസിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നത് വഴി ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൂട്ടുകയും നമ്മുടെ രക്തയോട്ടത്തെ കുറച്ച് കളയുകയും ചെയ്യുന്നത് വഴി മുടിയുടെ വളർച്ചയെ പോലും ബാധിക്കാനിടയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ വൈറ്റമിൻ എ ആൻഡ് വൈറ്റമിൻ സി, ഇത് കൂടുതലായിട്ട് നോൺ വെജ് വിഭവങ്ങളാണുള്ളത്. അപ്പോൾ ബീഫ് ലിവറിലുമൊക്കെ ഇത് അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ലിവറൊക്കെ കൊളസ്ട്രോൾ കൂട്ടുമെന്നുണ്ടെങ്കിലും ഇടയ്ക്ക് വല്ലപ്പോഴും ഒന്ന് കഴിക്കുന്നതിൽ തെറ്റില്ല എന്ന് മനസ്സിലാക്കുക. വൈറ്റമിൻ സി അടങ്ങിയിട്ടില്ല, അത് നമ്മുടെ കെരാട്ടിൻ കണ്ടൻറ്റ് കൂട്ടാനായിട്ടും മുടിയുടെ ആ ഒരു ശക്തി ഉണ്ടാക്കാനായിട്ട് അത്യാവശ്യമാണ്. നമുക്കറിയാം വൈറ്റമിൻ സി ഏറ്റവും അടങ്ങിയിട്ടുള്ളത് സിട്രസ് ഫ്രൂട്ട്സിൽ തന്നെയാണ്. നാരങ്ങ, ഓറഞ്ച് പോലുള്ള ഫ്രൂട്ട്സിലൊക്കെ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ മുടി ഇങ്ങനെ ഒട്ടിപ്പോകാതെ, അത് പൊട്ടിപ്പോകാനായിട്ട് ഉള്ള സാധ്യത ഉണ്ടാക്കാതെ, ഒട്ടിപ്പോവുകയും പൊട്ടിപ്പോവുകയും ചെയ്യാതെ സംരക്ഷിക്കാനായിട്ട് വൈറ്റമിൻ സിക്ക് ഒരു അത്ഭുത കഴിവുണ്ട്. അപ്പോൾ നമ്മൾ ഈ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനായിട്ട് ഏറ്റവും അധികം സഹായിക്കുമെന്നുള്ളതാണ് ഈ ഓയിൽ മസാജിൻ്റെ ഗുണം വരിക. അപ്പോൾ ഓയിൽ എന്ന് പറയുന്നത് നമുക്ക് ഈ ന്യൂട്രിയൻ്റ് ഒന്നും സപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് ഉപകരിച്ചില്ലെങ്കിൽ പോലും നല്ല ചൂടുള്ള കാച്ചി എണ്ണയൊക്കെ വെച്ച് നമ്മൾ തല നല്ലപോലെ മസാജ് ചെയ്യുന്നത് വഴി അങ്ങോട്ടുള്ള രക്തയോട്ടം കൂട്ടുകയും നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കാൻ പോലും നല്ലൊരു ഓയിൽ മസാജിന് സാധിക്കുമെന്നുള്ളത് അറിയാവുന്ന കാര്യമാണല്ലോ. അത് അതുവഴി നമ്മുടെ മുടിയുടെ വളർച്ചയെ നമുക്ക് ത്വരിതപ്പെടുത്താനായിട്ട് സഹായിക്കും. അതുപോലെ സെബം എന്ന് പറയുന്നത് നമ്മുടെ ഈ സ്കാൽപ്പിലുള്ള എണ്ണമയം കുറഞ്ഞു പോകുന്നതുകൊണ്ട്, അവിടുത്തെ ഈ ഹൈഡ്രേഷൻ നഷ്ടപ്പെടുന്നത് കൊണ്ട് ഈ താരൻ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും, ഈ താരൻ എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ ഇങ്ങനെ പൊളിഞ്ഞു വരുന്ന ഒരു അലർജിക് പ്രോബ്ലം തന്നെയാണ്. അപ്പോൾ ഈ താരൻ കൂടുകയും ചെയ്യുന്നത് നമുക്ക് ഈ ഓയിൽ മസാജ് കൊണ്ട് ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് ഈ തലയിൽ മാത്രമല്ല എണ്ണ പുരട്ടേണ്ടത്, തല മറന്ന് എണ്ണ തേക്കരുത് എന്നാണ് പഴമക്കാർ പറയുന്നത്. ഇപ്പോൾ തല മറന്നാലും ഇല്ലെങ്കിലും നമ്മുടെ ശരീരത്തെ മറക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരീരത്തിലും കൂടെ നല്ലപോലെ എണ്ണ തേച്ച് പിടിപ്പിച്ച് ഒരു അരമണിക്കൂറെങ്കിലും വെച്ചിട്ട് കുളിക്കുന്നതായിരിക്കും നല്ലത്. അതും ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു ഷാമ്പു ഉപയോഗിക്കുക, ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു സോപ്പ് ഉപയോഗിക്കുക. നമ്മൾ ഒത്തിരി സോപ്പ് ഉപയോഗിച്ച് ഈ തലമുടി വാഷ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർക്ക് അധികം താമസിക്കാതെ തന്നെ മുട്ടയാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി ഏറ്റവും നല്ലത് നമ്മൾ കുളി കഴിഞ്ഞിട്ട് ഒരു ഹെയർ സെറമായിട്ട് പുരട്ടുന്നതോ അല്ലെങ്കിൽ തലയിൽ പുരട്ടുന്നത് പോലെ തന്നെ നമ്മുടെ ശരീരത്തിലും ഈ സെബോറിക് ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഒഴിവാക്കാനായിട്ട് ഒരു തിൻ ഫിലിം ഓഫ് ഓയിൽ നമുക്ക് ശരീരത്തിലും കൂടി ഉണ്ടാകാനായിട്ട് ശ്രദ്ധിക്കുക. അത് ഈ വെർജിൻ കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്ന ചക്കിലാട്ടിയ വെളിച്ചെണ്ണ പുരട്ടിയാലും മതി. നമ്മൾ പൈസ കൊടുത്ത് ഒത്തിരി വലിയ ബോഡി ലോഷനോ അല്ലെങ്കിൽ ഒത്തിരി വില കൂടിയ ഹെയർ സെറമോ ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതും മനസ്സിലാക്കുക. മറ്റ് അസുഖങ്ങൾ ഇതിനോടനുബന്ധിച്ചുണ്ടോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഏറ്റവും പ്രധാനം ഡയബറ്റീസ്, തൈറോയിഡ് പ്രശ്നങ്ങൾ, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ആയിട്ടുള്ള റൂമറ്റോയിഡ് ആർത്രൈറ്റിസ്, അത് പലതരത്തിലുള്ള വാദങ്ങളുണ്ട്, നാമവാദം, രക്തവാദം,
പിന്നെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് പോലുള്ള മറ്റ് വാദങ്ങൾ. ഇപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്കെതിരെ നമ്മുടെ ശരീരം തന്നെ ആൻറ്റിബോഡീസ് ഉൽപ്പാദിപ്പിക്കുന്ന കണ്ടീഷനാണ്. അപ്പോൾ നമ്മുടെ മുടി മാത്രമല്ല, രോമം മൊത്തം കൊഴിഞ്ഞു പോകുന്ന, ചിലപ്പോൾ ചില അവസരങ്ങളിൽ കൺപീലികൾ പോലും കൊഴിഞ്ഞു പോകുന്നത് നമുക്ക് കാണാറുണ്ട്. അപ്പോൾ പലപ്പോഴും കീമോതെറാപ്പി ചെയ്യുമ്പോഴും ഈ രോമം കൊഴിഞ്ഞു പോകുന്നത് ഇതുകൊണ്ടാണ്. അതായത് നമ്മുടെ ശരീരത്തിലെ പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്ന സെൽസിനെ ഈ കീമോതെറാപ്പി കൊണ്ട് നമ്മൾ ഇല്ലാണ്ടാക്കുക ചെയ്യുന്നത്. ഈ ക്യാൻസർ എന്ന് പറയുന്നത് വളരെ അധികം പെട്ടെന്ന് ഭ്രാന്ത് പിടിച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസാണ്. നമ്മുടെ ഏതെങ്കിലും ഒരു കോശത്തിന് ഭ്രാന്ത് പിടിച്ച് മൾട്ടിപ്ലൈ ചെയ്യുവാണ്. അപ്പോൾ അങ്ങനെയുള്ള കോശങ്ങളെ തിരഞ്ഞു പിടിച്ചാണ് കീമോതെറാപ്പി കൊണ്ട് അതിനെ മരുന്നുകൾ കൊണ്ട് നശിപ്പിക്കുന്നത്. അപ്പോൾ അത് അതിൻ്റെ സൈഡ് ഇഫക്റ്റായിട്ട് നമ്മുടെ ഈ മുടിയുടെയും അല്ലെങ്കിൽ രോമത്തിൻ്റെയും വളർച്ച അതിനെയും നശിപ്പിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ ബ്ലഡിൻ്റെ കൗണ്ട് കുറഞ്ഞു പോവുകയും ചെയ്യുന്നത് ഇതേ പ്രതിഭാസം കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അനുബന്ധ അസുഖങ്ങളുണ്ടോ എന്നുള്ളത് നോക്കി അതിനും ട്രീറ്റ്മെൻറ് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ഈ കറക്റ്റ് ഡോസേജിലുള്ള നമ്മൾ ടാബ്ലറ്റ്സ് കഴിച്ച് നമ്മുടെ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും കൊളസ്ട്രോളും ബാക്കി മെറ്റബോളിക് ഡിസീസസും ഒക്കെ നമ്മൾ കൃത്യമായിട്ട് കൺട്രോളിൽ തന്നെ നിർത്തുക. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടുള്ള സപ്ലിമെൻറ്റ്സ് എടുക്കുന്നത് വഴി, അത് കറക്റ്റ് ഫോമിൽ തന്നെ എടുക്കുന്നത് വഴി നമുക്ക് പലപ്പോഴും ഈ ചിലവും കുറയ്ക്കാൻ പറ്റും, ചികിത്സയുടെ ചിലവും കുറയ്ക്കാൻ പറ്റും. അപ്പം മരുന്നുകളല്ല ഇതൊന്നും, ഈ സപ്ലിമെൻറ്റ്സ് ഒന്നും എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. ഈ സപ്ലിമെൻറ്റ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഗുളിക രൂപത്തിലായിരിക്കും, ക്യാപ്സ്യൂൾ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ അത് പൗഡറോ സാഷയായിട്ടോ ജ്യൂസായിട്ടോ ഒക്കെ വേണമെങ്കിലും കിട്ടും. എന്നാലും ഇത് നമ്മൾ ഒരു സ്വയം ചികിത്സയ്ക്ക് പോകാതെ, പലപ്പോഴും ഇപ്പോൾ പല കമ്പനികളിലും പല സൈറ്റുകളിലും ഒക്കെ ഇങ്ങനെയുള്ള വൈറ്റമിൻ ഗുളികകളും അങ്ങനത്തെ ബിസിനസ്സുകളും ഒക്കെ നമുക്ക് കാണാവുന്നതാണ്. ഇത് തന്നെ ഒരു മൾട്ടി മില്യൺ ഡോളർ ബിസിനസ്സാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ടുള്ള ഫോമിൽ കൃത്യമായിട്ട് അത് നമുക്ക് ചിലവ് കുറയ്ക്കാനായിട്ടും സഹായിക്കുമെന്നുള്ളതാണ്. പലപ്പോഴും ഇങ്ങനെയുള്ള സൈറ്റുകളിൽ വില കൂടുതലായിരിക്കും, അവരെ ഡോളേഴ്സിലായിട്ട് വിൽക്കുന്നതായിരിക്കും നമുക്ക് ഇന്ത്യൻ രൂപയിൽ കൺവേർട്ടായിട്ട് കിട്ടുന്നത്. ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറിൻ്റെ സഹായത്തോടു കൂടി തന്നെ കറക്റ്റായിട്ടുള്ള മരുന്ന്, അത് അലോപ്പതിയോ ആയുർവേദമോ ഹോമിയോ ഏതായിരുന്നാലും വിരോധമില്ല, നമ്മൾ കൃത്യമായിട്ടുള്ള മരുന്നുകൾ അല്ലെങ്കിൽ സപ്ലിമെൻറ്റ്സ് ഉപയോഗിക്കുക. പലപ്പോഴും ഈ താരൻ എന്ന് പറയുന്ന ഒരു പ്രശ്നം എല്ലാവർക്കും ഒരു കൂടപ്പറപ്പായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഈ താരെന്നുള്ള പറഞ്ഞ പ്രശ്നം നമ്മൾ കൃത്യമായിട്ട് കുറച്ച് കാലയളവിലേക്ക് മരുന്ന് ഉപയോഗിക്കേണ്ടതായിട്ട്. അപ്പം മോഡേൺ മെഡിസിൻ അതിന് പ്രത്യേകമായിട്ടുള്ള ഷാമ്പുകളുണ്ട്. കീറ്റോകോണസോൾ എന്ന് പറഞ്ഞ മരുന്ന് അടങ്ങിയിട്ടുള്ള ഷാമ്പു ആണ് കൂടുതലായിട്ടും കൊടുക്കാറുള്ളത്. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്ത് ആഴ്ചയിൽ രണ്ട് ദിവസം വീതം ഉപയോഗിക്കുക എന്നുള്ള, സ്കാൽപ്പിൽ തേച്ച് പിടിപ്പിച്ച് ഒരു മിനിറ്റ് നേരം വെച്ചിട്ട് കഴുകി കളയാനായിട്ടാണ് പറയുക. അത് കുറച്ച് നാളത്തേക്ക് ഈ ആഴ്ചയിൽ രണ്ട് ദിവസം വീതം അങ്ങ് കണ്ടിന്യൂ ചെയ്ത് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അതുപോലെ മെഡിസിൻസ് ആണെങ്കിലും ഇതിൻ്റെ ന്യൂട്രിയൻസും വൈറ്റമിൻസും ഒക്കെ നമ്മൾ കുറച്ച് കാലയളവിലേക്ക് കണ്ടിന്യൂ ചെയ്യണം. ഇടയ്ക്ക് വെച്ച് നിർത്തിയെന്നാൽ പല പഴയ പ്രശ്നങ്ങളൊക്കെ വീണ്ടും തലപൊക്കാനിടയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓൺലൈൻ കൺസൾട്ടേഷൻ ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുകയോ കോൾ ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. താങ്ക് യു.